ഉയർന്ന ശമ്പളത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലായിട്ട് IBയിലേക്ക്, അതായത് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് ഈയിടെയായിരുന്നു കേരളത്തിൽ വെച്ചിട്ടൊരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ തസ്തികയുടെ ആൻസർ കീ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് തസ്തിക എന്ന് മുൻപോട്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിന് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ബെലൈക്കൺ ഓളിലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓൾസോ നിങ്ങൾ ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പ് വരുത്തുക, കാരണം ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ ഓളിലായിട്ട് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലേ ഒരുപാട് അവസരങ്ങൾ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ RPFൻ്റെതായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അവസാനത്തെ SSC GD കോൺസ്റ്റബിൾ ബെല്ലൈക്കൺ ഓളിലിടാത്തത് കൊണ്ട് തന്നെ ചിലർക്ക് ആശ്ചര്യം തോന്നും, കാരണം അത്രയും ഡിസ്കസ് ചെയ്യുന്നൊരു പോസ്റ്റായിരുന്നു SSC GD എന്ന് പറയുന്നത്. എന്നിട്ടും പലരും അറിഞ്ഞിട്ടില്ല, അവസാന തീയതി കഴിഞ്ഞിട്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യാനെങ്കിലും നിങ്ങൾ ബെല്ലൈക്കൺ ഓളിലിടുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ വരുമ്പോൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എനിവേ, ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള IBൻ്റെ ആൻസർ കീ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ വെച്ച് നടന്നിട്ടുള്ള IBയുടെ, അതായത് ഇന്റലിജൻസ് ബ്യൂറോൻ്റെ ഇപ്പോൾ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ Grade 2 IB ഈ വിജ്ഞാപനം ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നത് അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്, അപേക്ഷ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. 142,400 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്നതും അതിന് പുറമെ ഒരുപാട് മറ്റുള്ള അലവൻസൊക്കെ ലഭിക്കാവുന്ന DA, അതുപോലെ തന്നെ SSA HRA, ഇങ്ങനെ ഒരുപാട് മറ്റുള്ള അലവൻസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റുള്ള ഒരുപാട് അലവൻസൊക്കെ ലഭിക്കുന്ന ഒരു നല്ലൊരു പോസ്റ്റിലേക്കായിരുന്നു മുൻപ് IBയിലേക്ക് ഒരു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ, അതിൻ്റെ വേക്കൻസി 995 വേക്കൻസികളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി മാത്രമായിരുന്നു യോഗ്യത. ഡിഗ്രി ഉണ്ടായാൽ മതിയായിരുന്നു, അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻസർ കീ റിലീസ് ചെയ്ത് വളരെ ചുരുക്കം സമയം മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഭാഗം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിരുന്നാലും എങ്ങനെയാണ് ആൻസർ കീ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആൻസർ കീയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ലിങ്ക് നിങ്ങൾക്കതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് ദി ഹോം അഫെയ്ഴ്സിൻ്റെ കീഴിൽ വരുന്ന, അതായത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉള്ളിൽപ്പെടുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പരീക്ഷയാണ് ഈയിടെ കേരളത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂസർ ID ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. പിന്നെ ഈ ഒരു 7 ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മേ ബി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്കിവിടെ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും വിവിധ ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ ടൈപ്പിൽ വരും. എനിവേ, അത് കൃത്യമായിട്ട് തെറ്റാതെ ക്യാപിറ്റൽ, സ്മോള്, അക്കങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പാസ്വേഡോ കാര്യങ്ങളോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഫോഗോട്ട് ചെയ്യാനും തിരിച്ചെടുക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിവേ, മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ബിക്കോസ് ഇത് ആക്റ്റീവ് ആയതിനു ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ ആൻസർ കീ ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ആൻസർ കീ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കേണ്ടതാണ്.